ൽ വാത്സല്യമുള്ളവരെ ദൈവകൃപയാൽ ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ ഈ ദിവസത്തിലെ ധ്യാനവും നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോനയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായമാണ് എന്നാൽ അതിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് യോനയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോടെ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ ഞാനെൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളി ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളി കേട്ടു വിശുദ്ധ വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ മുപ്പത്തിരണ്ടാമത്തെ പുസ്തകമായിട്ടാണ് യോനയുടെ പുസ്തകം സ്ഥാനം പിടിച്ചിരിക്കുന്നത് നാല് അധ്യായങ്ങൾ നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ എട്ട് ആജ്ഞകൾ പന്ത്രണ്ട് ചോദ്യങ്ങൾ ഇത്തരണത്തിലാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഈ പുസ്തകം നാം ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായും ഒരു ചിന്തയാണ് പ്രാരംഭമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മാനസാന്തരപ്പെടുന്ന ഏത് പാപിയെയും രക്ഷിപ്പാൻ ദൈവം എപ്പോഴും ഒരുക്കമുള്ളവനാണ് എന്ന് കാണിക്കുക മാനസാന്തരപ്പെടുന്ന ഏത് പാപിയെയും രക്ഷിപ്പാൻ ദൈവം എപ്പോഴും ഒരുക്കമുള്ളവനാണ് ഈ പുസ്തകം നാം ശ്രദ്ധിച്ചാൽ മറ്റൊരാൾ എഴുതുന്ന ശൈലിയിലാണ് ഇതിൻ്റെ അവതരണമെങ്കിലും നിലവിൽ നിന്ന് മടങ്ങി വന്ന ശേഷം യോന തന്നെയാണ് ഈ പുസ്തകം എഴുതിയതെന്ന് പൊതുവേ വിശ്വസിക്കപ്പെടുന്നു ശ്രദ്ധയോടെ നാം ആദ്യോടെന്തും ഈ പുസ്തകം ധ്യാനിക്കുവാൻ ശ്രമിച്ചാൽ ധാരാളം അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ സമുദ്രത്തിലെ കൊടുങ്കാ കാറ്റ് ശക്തമായ കൊടുങ്കാറ്റ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ യോനയെ വിഴുങ്ങിയ മഹാമത്സ്യം നാലാമത്തെ അധ്യായത്തിൻ്റെ ആറാം വാക്യം നാലാമത്തെ അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് മുളച്ചു വരുന്ന ആവണക്ക് അത് കുത്തിക്കളയുന്ന പുഴു കിഴക്കൻ കാറ്റ് ഇങ്ങനെ പോകുന്നു മറ്റൊരു അത്ഭുതത്തിൻ്റെ കഥ നാലാമത്തെ അധ്യായത്തിൻ്റെ തന്നെ പതിനൊന്നാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ ഒറ്റ പ്രസംഗത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചൊല്ലുവാനം ആളുകൾ മനസാന്തരത്തിൻ്റെ അനുതാപത്തിലേക്കുമൊക്കെ അനുഭവങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ ഗത് ഹേഫർക്കാരൻ എന്നാണ് യോനയുടെ നാടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗത് ഹേഫർക്കാരൻ ഇസ്രായേലിലെ ഒന്നാമത്തെ വിദേശ മിഷണറി എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിലും യോനയെ വിശേഷിപ്പിക്കുന്നുവെങ്കിലും പൊതുവെ അനുസരണം കെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിലാണ് പലരും യോനയെ കാണുവാനായിട്ട് ആശ്രമിക്കുന്നത് എങ്കിലും മാതൃകാപരമായ ധാരാളം കാര്യങ്ങൾ യോനയിൽ നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് അത് ഏറെ സഹായകരവുമായ വിധത്തിലാണ് എന്താണ് ഏറ്റവും മാതൃകാപരമായി യോനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചിന്തകൾ എന്ന് ചോദിച്ചാൽ ഒന്ന് യോന സത്യസന്ധതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാവരും സത്യസന്ധതയുള്ളവർ എന്ന് നാം വിശേഷിപ്പിക്കുന്നുവെങ്കിലും ഇങ്ങനെയൊരു ജീവിത പശ്ചാത്തലത്തിൽ യോനെ അത്തരുണത്തിൽ വിശേഷിപ്പിക്കാതിരിക്കുവാനായിട്ട് സാധ്യമല്ല കാരണം യോനയുടെ ജീവിതത്തിലുണ്ടായ അനുഭവം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഉൾക്കാഴ്ചകൾ ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഇതുപോലെ പച്ചയായി നമുക്ക് എഴുതുവാൻ സാധിക്കുമായിരുന്നു സംഭവിച്ചത് അതുപോലെ തുറന്ന് പറയുവാൻ ധൈര്യപ്പെടുന്ന ഒരു വ്യക്തി സത്യസന്ധതയോടുകൂടെ കാര്യങ്ങളെ അപകൃത്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി രണ്ടാമത് കാപഠ്യം ഇല്ലാത്തവനെന്ന നിലയിലാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം ശക്തമായ പ്രതിസന്ധി വന്ന നേരം എല്ലാവർക്കും ഒപ്പം ഒരു കോണിൽ യോനയ്ക്ക് കൂടാമായിരുന്നു എന്നാൽ യോന അതിൽ നിന്ന് വ്യത്യസ്തനായി മാറി നിൽക്കുകയും വളരെ പരമാർത്ഥമായി വളരെ സത്യസന്ധമായി കാപഠ്യമൊന്നുമില്ലാത്തവനായി ഞാൻ തന്നെയാണ് അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എൻ്റെ കുഴപ്പമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പച്ചയായി പറയുവാനുള്ള ഒരു തന്മയത്വം യോനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു നമുക്ക് ധ്യാനഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അമിത് മകനായ യോനയ്ക്ക് യഹോവയുടെ അരളപ്പാടുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിയിലേക്ക് ചെന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കുക എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് വിരോധമായി പ്രസംഗിക്കുക എന്നാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിരോധമായി പ്രവചിക്കുക എന്നുള്ള ഭാഷയാണ് കുറച്ചുകൂടെ ശരി എന്ന് തോന്നുകയാണ് എന്ത് പ്രസംഗിക്കണം അല്ലെങ്കിൽ എന്ത് പ്രവചിക്കണം രണ്ടാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അവരുടെ ദുഷ്ടത എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്നാണ് യോനയോട് നിലവേ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിക്കുവാൻ യഹോവയുടെ അരുളപ്പാട് കൊടുക്കുന്നത് ഈ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ ദുഷ്ടത ആദ്യമായി ദൈവം കണ്ടു എന്നല്ല ദുഷ്ടതയുടെ വ്യാപ്തിയും ആഴവും ഏറിയപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുവാൻ ദൈവം കരുണയോടെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചെല്ലുവാനം ആളുകൾ വസിക്കുന്ന ആ പ്രദേശത്ത് ദുഷ്ടതയുടെ ആധികൃം ശക്തമായപ്പോൾ അവരെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതല്ല ദുഷ്ടതയുടെ കാഠിന്യത അതിൻ്റെ വ്യാപ്തിയും ആഴവും ദൈവസന്നദ്ധിയിൽ എത്തിയപ്പോൾ കരുണയോടെ ദൈവം ഇടപെടുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഈ കരുണ കാട്ടുന്ന ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇടങ്കൈയും വലങ്കയ്യും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചില്ലുവാനം മനുഷ്യരോടും അവിടെയുള്ള മൃഗങ്ങളോടും എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്നുള്ളതാണ് ഇത്തരുണത്തിൽ നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ചില പ്രത്യേകതകളുടെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു നിലവേ പട്ടണത്തെക്കുറിച്ച് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുടെ പ്രാരംഭമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചില്ലുവാനം ആളുകളുണ്ട് അങ്ങനെ ഒരു മഹാനഗരമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ദുഷ്ടതയുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടും കുറവല്ലാത്ത വിധത്തിലാണ് ആ പ്രദേശത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ ആ രാജ്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പുസ്തകങ്ങൾ ഇതിനോടനുബന്ധമായി നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ സുരക്ഷിതമായി നിലകൊള്ളുന്ന ഒരു പട്ടണമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് സുരക്ഷിതം എന്ന് പറയാൻ കാരണം തൊണ്ണൂറ്റി കിലോമീറ്റർ ചുറ്റുള്ളവുള്ള ഒരു നഗരം അതിന് നാൽപ്പത് അടി വീതി മുപ്പത് മീറ്റർ ഉയരമുള്ള ചുറ്റുമതിലുണ്ട് എന്നാണ് വായിക്കുവാൻ സാധിക്കുന്നത് അതുമാത്രമല്ല നൂറ്റി അൻപത് അടി വീതിയും അറുപത് അടി താഴ്ചയുമുള്ള കിടങ്ങുകൾ മതിലിൻ്റെ പുറത്തെ ശത്രുക്കളിൽ നിന്ന് ആക്രമണമാണ് ഉണ്ടാ ഉണ്ടാകാതെ വണ്ണം അതിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ എല്ലാം ഭദ്രമെന്നും സുരക്ഷിതത്വം നൽകുന്ന ഇടമെന്നും വിശ്വസിച്ചിരുന്ന ഈ പട്ടണത്തെ നഹും പ്രവാചകൻ വിശേഷിപ്പിച്ചിരിക്കുന്നതും ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് നഹും പ്രവചനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നവർ എന്നാണ് ഈ പട്ടണത്തെ കുറിച്ച് പ്രവാചകൻ വെളിപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചിരിക്കുന്നത് യഹോവയ്ക്ക് വിരോധമായി നിൽക്കുന്നവർ മാത്രമല്ല നഹൂം പ്രവാചകൻ്റെ തന്നെ മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ രക്തവാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം എന്ന പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ സാധിക്കും രക്തവാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം ചരിത്രകാരന്മാർ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടണത്തെ മൊത്തമായി വിശേഷിപ്പിച്ചിരിക്കുന്നത് കരുണയില്ലാത്ത ജനങ്ങൾ ക്രൂരമായി ഇടപെടുന്നവർ എന്നൊക്കെയാണ് വായിക്കുവാനിടയായിട്ടുള്ളത് എന്നാൽ ദൈവം ഈ പട്ടണത്തോട് വലിയ കരുണ കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനെ അത്തരുണത്തിൽ അയക്കുവാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഈ പട്ടണത്തോട് കരുണ കാണിച്ചത് എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം നാം ശ്രദ്ധിച്ചാൽ അബ്രഹാമിനോട് ദൈവം പറയുന്നതായ ഒരു വാഗ്ദത്വം നമുക്ക് കാണാൻ സാധിക്കും നിന്നാൽ ഭൂമിയിലെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടണം നീ ജാതികൾക്ക് ഒരു പ്രകാശമായി തീരണം ഈ വചനപ്രകാരം സകല ജനതകളും അനുഗ്രഹിക്കപ്പെടണമെന്നും എന്നതും ഈ പ്രകാശത്തിൽ നിലകൊള്ളണമെന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം യോനെ ഇതാ നിലവേ പട്ടണത്തിലേക്ക് വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദുഷ്ടതയിൽ നിന്ന് രക്ഷിച്ച് ആ പ്രദേശത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു നിലവിലെ ജനങ്ങളുടെ വീണ്ടെടുപ്പിനായി ദൈവം ഇടപെടുവാൻ ഇത്തരണത്തിൽ തീരുമാനിച്ചപ്പോൾ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് യോന എന്നാൽ എന്ത് സംഭവിക്കുന്നു നിയോഗിക്കപ്പെട്ടവനെ രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ ഭാരത്തിലാണ് ദൈവം ഇപ്പോൾ ആയി തീർന്നിരിക്കുന്നത് നിയോഗിക്കപ്പെട്ടവനെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ഭാരം എല്ലാ കാലത്തും ഇത്തരണത്തിൽ നമ്മിൽ നിന്നെല്ലാം ദൈവം നമ്പരാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നതിലും തെറ്റില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ ഓരോ ഇടങ്ങളിൽ ദൈവം നമ്പരാൻ തൻ്റെ വിശ്വസ്തമായ ശുശ്രൂഷ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എത്രമാത്രം അകന്നാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നത് വളരെ ഗൗരവമായി നാം ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിലേക്ക് നിയോഗിക്കപ്പെട്ടവൻ യൂറോപ്പിൻ്റെ തെക്കേറ്റമായ തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് അതിൽ യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെയാണല്ലോ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയാകുന്നത് ഈ സന്ദർഭം ഈ പശ്ചാത്തലം നമ്മളുടെ മനസ്സിൽ വെച്ചാൽ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു സന്ദേശം നമുക്ക് പ്രാരംഭമായി വീണ്ടും നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിലവിലേക്ക് നിയോഗിക്കപ്പെട്ടവൻ തർഷീസിലേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ചെല്ലുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു കപ്പൽ യഥോചിതം കിടക്കുന്നു എല്ലാ ദിവസവും എല്ലാ സമയവും ഒന്നിനു പുറകെ ഒന്നായി യാത്ര ചെയ്യുവാനുള്ള സൗകര്യമോ കപ്പൽ മാർഗക്രമീകരണങ്ങളോ ആ വിധത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും അക്കാലത്തില്ല എന്ന് ഓർക്കണം ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അതിനോടനുബന്ധമായി ക്രമപ്പെടുന്ന ദീർഘനാളുകൾ കാത്തിരിക്കുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ദിവസങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് അത്തരണത്തിലുള്ള ഒരു ഒരു യാത്രാ സംവിധാനം ഉണ്ടാകുന്നത് തന്നെ എന്നാൽ ചെന്നപ്പോൾ തന്നെ ഒരു കപ്പൽ സന്ദേശം എന്താണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കൺമുൻപിലെത്തുമ്പോൾ ദൈവപദ്ധതിക്കായി നാം പലപ്പോഴും അല്ലെങ്കിൽ ദൈവപദ്ധതിയായി അതിനെ നാം പലപ്പോഴും വ്യാഖ്യാനിക്കുകയും അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യാറായിട്ടുണ്ട് ദൈവനി അല്ലെങ്കിൽ പോലും നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊക്കെ നമ്മൾ ചുവടുകൾ വെക്കുമ്പോൾ നമ്മുടെ മുൻപിൽ അനുകൂലമെന്ന് തോന്നിയ ഒരു കാര്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും എന്നാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ ദിശ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമെന്നാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് തെറ്റായ ദിശ അല്ലെങ്കിൽ ഒരു യാത്ര അല്ലെങ്കിൽ അത്തരിടത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ നമ്മെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കണമേ ദൈവ നിയോഗങ്ങളിൽ നിന്ന് ദൈവ ഉദ്ദേശ്യത്തിൽ നിന്ന് നാം അകലുമ്പോൾ ദൈവസാന്നിധ്യം നാം അറിയാതെ നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള വലിയ ഒരു സന്ദേശം വളരെ ഗൗരവമായി ഈ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് ഒരർത്ഥത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് മറുചോദ്യം ചോദിക്കാം തർഷീസ് ദൈവസാന്നിധ്യമില്ലാത്ത ഇടമാണോ അല്ല തർഷീസ് ദൈവസാന്നിധ്യമുള്ള ഇടമാണ് എല്ലാ ഇടങ്ങളിലും ദൈവസാന്നിധ്യമുണ്ട് കടലിൻ്റെ അടുത്തെട്ടിൽ ചെന്നിരുന്നാലും ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചു ചെന്നിരുന്നാലും ഏത് കോണിൽ ചെന്നിരുന്നാലും ഏത് അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ധാരാളമുണ്ട് എന്നുള്ളതിന് സംശയമില്ല എന്നാൽ തർസീസ് ദൈവസാന്നിധ്യമില്ലാത്ത ഇടമല്ല എന്നാൽ നിയോഗ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിപ്പാൻ സാധിക്കുന്നതും മറ്റുള്ളവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുന്നതും വീണ്ടും രണ്ട് ചിന്തകൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് ഒന്ന് അരുളപ്പാടുകൾ അവഗണിക്കുമ്പോൾ ദൈവ ഉദ്ദേശം നമ്മിൽ വിഫലമാകുന്നു എന്നുള്ളതാണ് നമ്മളെവിടെയാണോ ദൈവമാക്കിയിരിക്കുന്നത് ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ബി ഫെയ്ത്ത്ഫുൾ ടു അതേഴ്സ് ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ ടു അവേഴ്സൽസ് മറ്റുള്ളവരോടും ദൈവത്തോടും നമ്മളോട് തന്നെയും വിശ്വസ്തരായിരിക്കുക ആ നിയോഗ വഴികളിൽ നമ്മളെപ്പോൾ അകലുന്നു അവിടെയൊക്കെ നമുക്ക് അപജയങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാമത് നിയോഗങ്ങൾ ശിരസ ഏറ്റെടുക്കുമ്പോഴാണ് ദൈവസാന്നിധ്യം നമ്മിൽ നിന്ന് നിറവായി അപരനിലേക്ക് അടുത്ത ഇടങ്ങളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ഒഴുകുന്നത് എത്തിച്ചെല്ലുന്നത് അപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം എല്ലാ ആളുകളും ജാതി മതഭേദ എന്നെ അറിയുവാനായിട്ട് ഇടയായി തീരുന്നത് മദർ തെരേസയോട് ഒരിക്കൽ ഒരു സ്നേഹിതൻ ചോദിച്ചു അമ്മേ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാകരമായ വേദനാപരമായ അനുഭവം ഏതാണ് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാപരമായ അനുഭവം ഏതാണ് വട്ട് ഈസ് ദ മോസ്റ്റ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് അത് പേഴ്സണൽ ക്വസ്റ്റ്യനാണ് അമ്മ പറയുകയാണ് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് വേദനയോടുകൂടെയുള്ളത് പറയാനായിട്ടുണ്ടെങ്കിലും ഏറ്റവും എന്നെ വേദനപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹിക്കപ്പെടേണ്ടവരാൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ അനുഭവം സ്നേഹിക്കപ്പെടേണ്ടവരാൽ ഉപേക്ഷിക്കപ്പെടുന്നു അങ്ങനെ വ്യഥ അനുഭവിക്കുന്നവരുടെ ദുഃഖമാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ളത് കർത്താവിൽ വാത്സല്യമുള്ളവരെ കടമകളും കർത്തവ്യങ്ങളും ഏറ്റെടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം അത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏറ്റവും പക്വതയുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു ശുശ്രൂഷയ്ക്ക് ആ ഒരു നിറവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതായും ആ ദൗത്യം ഫലകരമായി നിർവഹിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത് നാലാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു എന്നാണ് നാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് നോക്കുവാനായിട്ട് ശ്രമിക്കുന്നു കൊടുങ്കാറ്റും ശക്തമായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഏതു വിധത്തിൽ എന്ന ഉള്ളിൽ ഒരു ഭയവും ഭീതിയൊക്കെ ഉണ്ടെങ്കിലും എന്നാൽ അതിൻ്റെ അന്ത്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതീവ ഗൗരവമായും ഗുരുതരമായൊരു സാഹചര്യങ്ങളിലൂടെയാണല്ലോ ഞാൻ കടന്നു പോകുന്നത് ഈ അവസ്ഥ എന്നോട് കൂടെയുള്ളവർ കടന്നു പോകുന്നത് എന്ന ചിന്ത അത്തരണത്തിൽ യൗവനയെ ഭരിക്കുവാൻ തുടങ്ങിയാണ് പ്രവാചകൻ അനുസരണ കാണിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് ദൈവത്തെ അനുസരിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവാചകൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ കൊടുങ്കാറ്റ് ദൈവത്തെ അനുസരിക്കുകയാണ് പ്രകൃതി പ്രപഞ്ചം ദൈവത്തെ അനുസരിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും നിറവിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവർ നിയോഗ വഴികളിൽ നിന്ന് അകലുമ്പോൾ അതിനെ നേർപഥയില പാതയിലാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലൊക്കെ ക്രമീകരണം ചെയ്യുവാൻ പ്രപഞ്ചത്തോട് ദൈവം ആവശ്യപ്പെടുമ്പോൾ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ പ്രപഞ്ചം ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് ദൈവജനത്തിന് ചെങ്കടൽ ചെങ്കടലിലൂടെ പെരുവഴി ഉണ്ടാക്കുമ്പോൾ ദൈവം കൊടുങ്കാറ്റ് അടിപ്പിച്ചതിനെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ ആദ്യ പുസ്തകങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു അവിടെ ചെങ്കടലിൽ അടിച്ച കൊടുങ്കാറ്റ് തൻ്റെ ജനത്തിന് തുറക്കുന്ന കൊടുങ്കാറ്റാണെങ്കിൽ ഇവിടെ ഇപ്പോൾ യോനയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ നിലവിലേക്ക് പോകേണ്ട യോന തർശിസിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ അടിക്കുന്ന കാറ്റ് ചില വഴികൾ അടയ്ക്കുവാനായിട്ടാണ് ചില വഴികൾ അടയ്ക്കുവാനായിട്ടാണ് കർത്താവിൽ വാത്സല്യമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട് ചില പേമാരികൾ ഉണ്ടാകാറുണ്ട് വഴി അടഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ദൈവത്തിന് നമ്മളോടുള്ള കോപത്തിൻ്റെ ഭാഗമായിട്ടല്ല ഏതാൽ എന്നാൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനും സത്യവഴിയിലൂടെ നേർബാധയിലൂടെ യാത്ര ചെയ്ത് ദൈവമാഗ്രഹിക്കുന്ന ദിവ്യ സാന്നിധ്യത്തിൻ്റെ തണലിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരായും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ തിരിച്ചിറവ് നമുക്കുണ്ടായിരിക്കണം തർസീസ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവസാന്നിധ്യമില്ലാത്ത ഇടമല്ല പക്ഷേ നിയോഗം അവിടേക്കല്ലായിരുന്നുവല്ലോ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്കാണല്ലോ യാത്ര ചെയ്യേണ്ടത് നിലവിലേക്കാണല്ലോ പക്ഷേ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വീണ്ടും നമുക്കൊരു സന്ദേശം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അരുളപ്പാടുകളും നിയോഗങ്ങളും അവഗി അവഗണിക്കുന്ന ഇടങ്ങളിൽ യഥാസ്ഥാനപ്പെടലിന് വേണ്ടിയുള്ള കൊടുങ്കാറ്റുകൾ ഉണ്ടാകുക സാധാരണമാണ് അരുളപ്പാടുകളും നിയോഗങ്ങളും അവഗണിക്കുന്ന ഇടങ്ങളിൽ യഥാസ്ഥാനപ്പെടലിനു വേണ്ടിയുള്ള കൊടുങ്കാറ്റുകൾ ഉണ്ടാകുക സാധാരണമാണ് എന്ന് നാം തിരിച്ചറിയണം നാം ശ്രദ്ധിച്ചാൽ കൊടുങ്കാറ്റ് കൊണ്ട് നഷ്ടം വന്നത് യോനയ്ക്കല്ല വേദഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യോനയ്ക്കല്ല നഷ്ടം വന്നത് കപ്പലിൻ്റെ ഉടമസ്ഥനാണ് പൊതുജനത്തിനാണ് ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം പലപ്പോഴും നിഷ്ക്രിയരായും ദൈവവഴികളിൽ വഴികളിൽ നകുന്നവരായും ജീവിക്കുമ്പോൾ നഷ്ടങ്ങൾ നമുക്കുണ്ടാകുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികളുണ്ടാകും അനേക വൈതിരണികളുണ്ടാകും എന്നാൽ നാം ചെയ്യുന്ന പല ദൈവ വഴികളിൽ നിന്നുള്ള അകൽച്ചയും സമൂഹത്തിനും നിരപരാധികളായ ആളുകൾക്കുമൊക്കെ ദോഷം സംഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതീവ ഗൗരവത്തോടുകൂടെ ദൈവവിളിയെയും നിയോഗത്തെയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുജനത്തിനും കപ്പലിൻ്റെ ഉടമസ്ഥനും നഷ്ടവും ക്ലേശവും ഒക്കെ സംഭവിക്കുന്നു എന്നാൽ വേദഭാഗം നാം തുടർച്ചയായി വായിക്കുകയാണെങ്കിൽ നിലവിളിയുടെ മധ്യത്തിലും യോന ഉറങ്ങുകയാണ് പല മതസ്ഥരുണ്ട് ഇതൊന്നും അറിയാത്ത യാത്രക്കാരുണ്ട് നഷ്ടങ്ങൾ വരുന്നവരുണ്ട് സാധനങ്ങൾ കടലിലേക്ക് എറിയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നഷ്ടങ്ങളും നിലവിളിയും ഒക്കെ ഉണ്ടാകുമ്പോൾ യോന ഇതിൻ്റെ മധ്യത്തിലും ഉറങ്ങുകയാണ് കപ്പലിൻ്റെ അടുത്തെട്ടിൽ ഉറങ്ങുകയാണ് എന്നുള്ളതാണ് കപ്പലിൻ്റെ അടുത്തെട്ട് എന്ന് പറഞ്ഞാൽ അത് സ്വകാര്യതയിലേക്കുള്ള ഒരു ഉൾവലിച്ചിലാണ് സ്വകാര്യതയിലേക്കുള്ള ഒരു ഉൾവലിച്ച ഉൾവലിച്ചിലാണ് ദർ ഈസ് എ ടെൻഡൻസി ഫോർ വി ഡ്രോയിങ് ടു പ്രൈവസി അവനവൻ്റെ ജീവിത താല്പര്യങ്ങളിലേക്കുള്ള ഒരു ഉൾവലിച്ചിലാണ് ഇത് അപകടകരമായ ഒരു സംഗതിയാണ് ഇത് അതീവ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എല്ലാവരും നിലവിളിക്കുന്നു കപ്പൽ ആടി ഉലയുന്നു പക്ഷേ യോനയ്ക്ക് ഒരു കുലുക്കവുമില്ല ഇന്നും കുലുങ്ങാത്ത മനുഷ്യരുണ്ട് ഇന്നും നിലവിളിക്കാത്ത മനുഷ്യരുണ്ട് ഇന്നും കഷ്ടത കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്നവരുണ്ട് നിഷ്ക്രിയരായിരിക്കുന്നവരുണ്ട് യോനയ്ക്ക് യാതൊരു കുലുക്കവുമില്ല നഷ്ടം വന്നാൽ എനിക്കെന്താ കഷ്ടം വന്നാൽ എന്താ മറ്റുള്ളവർ നഷ്ടപ്പെട്ടു പോയാൽ എന്താ എനിക്ക് യാതൊന്നുമില്ല എന്ന് വിചാരിച്ച് കപ്പലിൻ്റെ അടുത്തെട്ടിൽ സുഖമായി ഉറങ്ങുന്നു നിശബ്ദനായ യോന ഇവിടെ എന്താണ് അല്ലെങ്കിൽ യോനയ്ക്ക് അല്ലെങ്കിൽ മൊത്തമായി സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കപ്പിത്താന് കപ്പൽ ഓടിക്കുവാൻ നാം ശ്രദ്ധിച്ചാൽ യോനയുടെ ആവശ്യമില്ല എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം യോനയുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ് കപ്പിത്താന് കപ്പൽ ഓടിക്കുവാൻ യോനയുടെ ആവശ്യമില്ല എന്നാൽ യോനയുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ചിന്ത നാം മറന്നു പോകരുത് ഒരു വിശ്വാസിയുടെ നിരന്തരമായ മുഴങ്ങാലിലെ ദൈവത്തിലുള്ള ആശ്രയവും നിൽപ്പുമാണ് സഭ അല്ലെങ്കിൽ സമൂഹം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് സമാധാനത്തിലും സൗഖ്യദായക അനുഭവങ്ങളിലും മുന്നേറുവാനായിട്ട് ശ്രമിക്കുന്നത് അത് ഭവനമാണെങ്കിലും കെട്ടുറപ്പുള്ള സമൂഹത്തിനാണെങ്കിലും നല്ല ഭരണ സംവിധാനത്തിലുള്ള രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികൾ തീർച്ചപ്പെടുത്തുന്നതിലാണെങ്കിലും സഭയുടെ ദൗത്യ നിർവഹണത്തിലാണെങ്കിലും വിശ്വാസികളുടെ നിരന്തരമായ ഗണനീരോടു കൂടിയുള്ള ഹൃദയപൂർവ്വമായ പ്രാർത്ഥന പ്രാർത്ഥന ശക്തിപ്പെടേണ്ട മേഖലകൾ ഈ തരണത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് സത്യ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തതയില്ലാത്ത ആളുകൾ നിലവിളിക്കുമ്പോഴും ശക്തമാകുമ്പോഴും വ്യക്തതയുള്ള യോന സത്യദൈവത്തെക്കുറിച്ച് വ്യക്തതയുള്ള യോന ഗാഠനിദ്രയിലാണ് സത്യദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തവൻ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ വ്യക്തതയുള്ളവൻ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ വ്യക്തത ഇല്ലാത്തവർ നിലവിളിക്കുന്നു അപ്പോഴും യോന ഉറക്കത്തിലാണ് വീണ്ടും ശ്രദ്ധിക്കണം നാം ഉറങ്ങുമ്പോഴും മനപൂർവ്വമായി ഉറങ്ങുമ്പോഴും ഒരു ദൈവമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത് നാം മനഃപൂർവ്വമായി ഉറങ്ങുമ്പോഴും നിഷ്ക്രിയരായിരിക്കുമ്പോഴും നിയോഗ വഴികളിൽ നിന്ന് അറിഞ്ഞുമറിയാതെ മാറി നിൽക്കുമ്പോഴും തൻ്റെ ജനത്തെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള ഒരു ദൈവം ഉറങ്ങാത്തവനായും മയങ്ങാത്തവനായും ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതിന് സാധനങ്ങൾ കടലിലേക്ക് എറിയപ്പെടുകയാണ് പക്ഷേ ഭാരം സാധനങ്ങൾക്കല്ല എന്താണ് യഥാർത്ഥ ഭാരം അനുസരണക്കേടാകുന്ന ഭാപഭാരമാണ് ഏറ്റവും വലിയ ഭാരം അത് കപ്പലിൻ്റെ അടുത്തെട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ ഭാവഭാരം കപ്പലിൻ്റെ അടുത്തെട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ അടുത്തെട്ടിലാണ് ഈ ലോകം നന്നാകേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള തിരുത്തലുകൾക്ക് രൂപാന്തരത്തിനുള്ള പ്രബോധനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാപഭാരം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളുടെയൊക്കെ അടുത്തെട്ടിൽ കിടപ്പുണ്ട് ഇവിടെ നാം ചോദിക്കണം നാം ദൈവത്തിനൊരു ഭാരമാണോ ഇടവേക്കൊരു ഭാരമാണോ സമൂഹത്തിനൊരു ഭാ ഭാരമാണോ ഭവനത്തിനൊരു ഭാരമാണോ എന്നെ ആക്കിയിരിക്കുന്ന ഇടത്തൊരു ഭാരമാണോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കപ്പലിൻ്റെ ഭാരമായവൻ ദൈവത്തിൻ്റെ ഭാരമായവൻ കൂടെയുള്ളവർക്ക് ഭാരമായവൻ ഇപ്പോൾ ഒടുവിൽ മത്സ്യത്തിനും ഭാരമായി തീരുകയാണ് അപ്പോഴാണ് ഈ എല്ലാ ഇടങ്ങളിലും ഭാരമായി തീരുമ്പോഴാണ് വലിയവനായ ദൈവത്തിൻ്റെ ശബ്ദം തന്നെ ഹേമിക്കുന്നത് എഴുന്നേറ്റം നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എഴുന്നേറ്റം നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക പുതിയ നിയമത്തിൽ നമുക്ക് നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തോടൊക്കെ പറയുന്നത് എഴുന്നേൽപ്പിൻ നാം പോകാം എഴുന്നേറ്റ പ്രകാശിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സത്യദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തവരുടെ നടുവിൽ ജീവനുള്ള ദൈവത്തെ വരച്ചു കാട്ടുവാനുള്ള നമ്മളുടെ അവസരം നഷ്ടമാക്കാതെ ദൈവമേ അത് നന്നായി ഉപയോഗിക്കാൻ സഹായിക്കണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അവനോട് ചോദിക്കുന്നുണ്ട് നീ എവിടത്തുകാരനാണ് ഏത് ഇടത്തുനിന്ന് യാത്ര ചെയ്തതാണ് നിൻ്റെ പേരെന്താണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് അവൻ ഭൂതകാലത്തിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാ അനുഭവങ്ങളിൽ നിന്നും അത്തരുണത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഇന്നും ക്രിസ്തീയ സഭകളിൽ ഉള്ള ആളുകൾ പോലും കർത്താവിനെ വ്യക്തമായി അറിഞ്ഞ ആളുകൾ പോലും ഈ വേദഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് നമ്മുടെ നിയോഗ വഴികളും നമ്മുടെ ദൗത്യനിർവഹണത്തിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറുവാനായിട്ട് എളുപ്പമാണ് നമ്മളുടെ പ്രത്യേകമായ കൊണ്ട് പക്ഷേ അതൊക്കെ സമൂഹത്തിനും നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഏറിയ ബുദ്ധിമുട്ടുകൾ വരുത്തുന്നു എന്നുള്ളത് ആ ഒരു റിയാലിറ്റിയെ നമ്മളിപ്പോഴും തിരിച്ചറിയണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിഹ ഈ കപ്പലിൻ്റെ ഭാഗങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അടുത്തെട്ടിൽ കിടക്കുന്ന യോനയുടെ മുഖാന്തരം കൊടുങ്കാറ്റും ശക്തമായ അസ്വസ്ഥതകളും ഒക്കെ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുന്നവർ വളരെയധികം ഭയപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ മഹാമത്സ്യം വരുന്നതും കപ്പലിലെ കപ്പലിൻ്റെ അടുത്തട്ടിൽ തട്ടുന്നതുപോലെ വന്ന ഒരു വലിയ തിരമാല സൃഷ്ടിക്കുന്നതുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ ഭയം അവരിൽ ഉളവാക്കുകയാണ് യോനയ്ക്ക് ദൈവത്തെ ഭയമില്ലെങ്കിലും സത്യദൈവത്തെ ഭയമില്ലെങ്കിലും യോനയുടെ സാക്ഷ്യവും ജീവിതാനുഭവങ്ങളും ഒക്കെ ശ്രദ്ധിച്ച ആളുകൾ ആ വേദഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യോനയുടെ ദൈവത്തെക്കുറിച്ച് വലിയ ഭയമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കർത്താവിൽ വാത്സല്യമുള്ളവരുടെ വാത്സല്യമുള്ളവരെ നമ്മളുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏറ്റവും അനുകൂലമായി തീരുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ വലിയ പരുക്കുകളില്ലാത്തതായി തീരുമ്പോൾ മറ്റുള്ളവരുടെ നാശവും നഷ്ടവും പ്രയാസമോ സങ്കടമോ ബുദ്ധിമുട്ടോ ഞങ്ങൾ നമുക്കൊരു പ്രയാസമില്ലാതെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ വിളിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് നഷ്ടം സംഭവിച്ചിരുന്നാലും ഒരു കുഴപ്പവും ഇല്ലായെന്ന് നമുക്ക് തോന്നും എന്നാൽ അങ്ങനെയല്ല ഇവർ പരമാവധി ഈ വലിയ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശത്തിൽ യാത്ര ചെയ്തിരിക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് യോന കൂലി കൊടുത്ത് യാത്ര ചെയ്ത ഒരു മനുഷ്യനായതുകൊണ്ടാണ് അവർ പരമാവധി ശ്രമിക്കുകയാണ് കപ്പൽ കരയിൽ അടുപ്പിക്കാനായിട്ട് തണ്ടുവലിച്ചു ശക്തമായി തണ്ടുവലിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അധികം തീരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അതുകൊണ്ട് എടുത്ത് കളയാൻ വേണമെങ്കിൽ വെള്ളത്തിലേക്കെടുത്ത് കളയാം പക്ഷേ അങ്ങനെ കളയുന്നില്ല എന്തുകൊണ്ടാണ് എടുത്ത് കളയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോന കൂലി കൊടുത്താണ് യാത്ര ചെയ്യുന്നത് ടിക്കറ്റ് എടുത്തവനെ ആ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ് എടുത്തു കളയുവാൻ അനുവാദമില്ല അത് അതിൽ തന്നെ അതൊരു യോഗ്യമായ കാര്യമല്ല അതുകൊണ്ട് പരമാവധി ശ്രമിക്കുന്നു പക്ഷേ അത് സാധ്യമാകാതെ വരുമ്പോഴാണ് ഈ കടലിലേക്ക് വലിച്ചെറിയുവാനായിട്ട് ശ്രമിക്കുന്നത് കർത്താവിൽ വാത്സല്യമുള്ളവരെ സ്ഥിതി അത്യന്തം വഷളാകുന്ന സന്ദർഭത്തിലും ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാതിരിക്കുന്ന മനുഷ്യർ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ജാതി മത ഭേദമന്യ എത്രയോ ആളുകളാണ് അത്തരുണത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിച്ചത് ഇത്തരുണത്തിലാണ് രണ്ടാമത്തെ അധ്യായം ഈ മഹാമത്സ്യം വന്ന് യവനയെ വിഴുങ്ങുകയും ആഗ്രഹിക്കുന്ന നിലവിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്യുകയും ഒരു ഒരു നദീതീരത്ത് തന്നെ ശ്രദ്ധിച്ചു കളയുകയും അവിടെ നിന്ന് യഥാസ്ഥാനപ്പെട്ട് നിലവേ പട്ടണത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ച പ്രകാരമാണ് നിലവേ പട്ടണത്തിലെ രാജാവ് മുതൽ താഴേക്കിടയിലുള്ള എല്ലാവരും അനുതാപത്തിലേക്ക് വന്ന് ആ ദേശം രക്ഷപ്പെടുവാനായിട്ടും അനുഗ്രഹിക്കപ്പെടുവാനായിട്ടും ഇടയായത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുവാൻ നമ്മളെ അയച്ചിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തരായി പ്രവർത്തിപ്പാൻ നമുക്ക് വലിയ കടപ്പാടുകളുണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹവും ഉദ്ദേശവും ഇന്നും ബാക്കി കിടക്കുകയാണ് ആ തരണത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഏറെ ശ്രദ്ധയോടുകൂടെ ഏറിയ സമർപ്പണത്തോടുകൂടെ ഏറിയ ദൈവോദ്ദേശത്തിന് കീഴ്പെട്ട് അമർന്നിരുന്ന് നമ്മളെ ആക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ അനുഗ്രഹീതരായി ധന്യരായി നമ്മളുടെ ദൗത്യം ഫലകരമായി നിർവഹിക്കാം ഏതിടങ്ങളിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ആദരണത്തിൽ തരണത്തിൽ ധന്യമായി ശുശ്രൂഷ ചെയ്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ദൈവനാമ ദൈവനാമോഹുദത്തനാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ കാണുവാനുള്ള ഭാഗ്യം നൽകിയ ദൈവമേ ഒരുമിച്ചിരുന്ന വചനം ശ്രദ്ധിപ്പാൻ ഭാഗ്യം നൽകിയ ദൈവമേ അവിടുത്തെ വലിയ കരുണയ്ക്കായി സ്തോത്രം ഞങ്ങൾ ധ്യാനിച്ച വേദഭാഗം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എവിടെയെങ്കിലും നിയോഗ വഴികൾ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറിക്കണമേ മാത്രമല്ല നിൻ്റെ വഴികളിൽ പോലും ചരിപ്പാനുള്ള പ്രതിബദ്ധതയും ബോധവും ഞങ്ങൾക്ക് നൽകണമേ ആ ദൗത്യം നിർവഹണം ഞങ്ങളുടെ അവസാന ശ്വാസം വരെയും ചെയ്തു തീർപ്പാൻ ഞങ്ങളെ പ്രാപ്തമാക്കണമേ കുറവുകളൊക്കെ ക്ഷമിക്കണമേ യേശു കൃതാവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ ആമേൻ जैसा है कोई नहीं तेरे चरणों में झुके आसमान और महिमा का ये जमी यीशु मसीह तेरे जैसा है कोई नहीं तेरे चरणों में झुके आसमान और महिमा Guy is a mean Yeah.